ഇന്ന് നമ്മുടെ അതിഥി സഖാവ് സി എസ് സുജാത. പാർലമെൻറ് മെമ്പറായിരുന്നു, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സി എസ് സുജാതയുടെ രാഷ്ട്രീയ ജീവിതം, നിലപാടുകൾ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. സുജാത 1980കളിലാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിരുന്നു, സമര നേതൃത്വത്തിലുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുകയും ചെയ്തു, പാർലമെൻറ്റ് മെമ്പർ നിലയ്ക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്കൊക്കെ. ഇങ്ങനെയുള്ള ഒരു ജീവിതം, ഒരു രാഷ്ട്രീയ ജീവിതം ആദ്യകാലത്ത് ആഗ്രഹിച്ചിരുന്നു? ഞാൻ ജനിച്ചത് അറിയാലോ, വള്ളികുന്നം എന്ന മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമത്തിലാണ്. മഹാനായ കാമ്പശ്ശേരി കരുണാകരനും തോപ്പിൽ ഫാസിയും ബശീർ രാമേന്ദ്രൻ സാറും അതുപോലെ ചെലക്കുടയത്ത് കുഞ്ഞിരാമൻ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ആളുകളുടെ നാട്ടിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അപ്പം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേട്ട് വളരാൻ എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. പിന്നീട് സ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകയായി. ഞാൻ 8ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് സ്കൂളിൽ മത്സരിക്കുന്നത്. തുടർന്ന് കോളേജിൽ എം എസ് എൻ കോളേജിൽ എസ് എഫ് ഐയുടെ പ്രവർത്തകയായി വന്നു. സർവകലാശാല സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ അന്ന് അംഗമായി. തുടർന്നാണ് ഡിസ്ട്രിക്ട് കൗൺസിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയി തീർന്നത്. ശരിക്കും അന്ന് എസ് എഫ് ഐയിലൂടെ കടന്നു വന്ന ഘട്ടത്തിലാണ് ശരിക്കും വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായിട്ടുള്ള വലിയ സമരം കേരളത്തിൽ നടന്ന കാലം അറിയാം. അന്നത്തെ എസ് എഫ് ഐ പ്രവർത്തകർ വളരെ സജീവമായി ആ സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളാണ്. അതേ തുടർന്നാണ് ഞാൻ പൊതുരാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്. അപ്പോൾ പിന്നെ വളരെ ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഒരു എൻ്റെ വീടും പരിസരവും ഒക്കെ ഒരു എനിക്ക് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാനൊരു എന്താണ് നമ്മൾ പറയുന്നത് അതിനൊരു ഒരു വഴികാട്ടിയായി നിന്നു എന്ന് വേണം നമുക്ക് പറയാം. ഒരു രാഷ്ട്രീയ പ്രവർത്തകയാകുമ്പോൾ ധാരാളം വെല്ലുവിളി ഉണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, അത് വ്യക്തിപരമായും സാമൂഹികമായും കുടുംബപരമായും. അതിനൊക്കെ അതിജീവിച്ചത് എങ്ങനെ? അത് നമുക്ക് പറ്റും, കാരണം അത് ശരിക്കും നല്ല നല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു വീടിൻ്റെ സപ്പോർട്ട്. വീട്ടിലെ അച്ഛൻ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അച്ഛന് നാട്ടിൽ ഏറ്റവും മികച്ച ക്ഷീരസംഘം അതിന് രൂപം കൊടുത്ത അച്ഛനാണ്. അച്ഛൻ അന്നത്തെ കാലത്ത് ഗുജറാത്തിൽ പോയി പഠിച്ച 5 പേരിൽ ഒരാളായിരുന്നു. ഡോക്ടർ കുര്യൻ്റെ അവിടെ ഡൽഹി ഗുജറാത്തിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം ഇത് സ്ഥാപിച്ചു. കേരളത്തിലെ ഏറ്റവും മികച്ച നിലയിൽ ആ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ നല്ല പരിശ്രമം നടത്തിയ ആളായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹം അച്ഛൻ്റെ ചേട്ടനും വല്യച്ഛനും, അവർ പറയും പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. പൊതുപ്രവർത്തന രംഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. ആ പ്രതിസന്ധികളൊക്കെ മുറിച്ച് കടക്കുവാനുള്ള നല്ല ഒരു ധൈര്യവും തൻ്റെടവും ഒക്കെ ഉണ്ടാവണം. പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരുപാട് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ. ആ നേതാക്കന്മാരല്ല, ഇപ്പോൾ സഹ സുശീലാ ഗോപാലൻ, സഹ ഗൗരിയമ്മ അടക്കം ഉള്ളവരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ ലഭിക്കാൻ അവസരം കിട്ടിയ ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. അപ്പോൾ അവരെല്ലാം അവരുടെയൊക്കെ ജീവിതം നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കിയാണല്ലോ വളർന്നത്. അപ്പോൾ അവർ പറയുമായിരുന്നു, സുശീല സാഹ ഇടയ്ക്ക് പറയുമായിരുന്നു, നിൻ്റെ ഒരു എസ് എഫ് ഐ പ്രവർത്തനമല്ല ഇത് കേട്ടോ. എസ് എഫ് കുട്ടികളായിരിക്കുമ്പോൾ അതിൻ്റെതായ ചില സൗകര്യവും അല്ലെ സഹായവും ഒക്കെ പലയിടത്തു നിന്ന് കിട്ടുമല്ലോ. മഹിളാ പ്രവർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ പാവപ്പെട്ട സ്ത്രീകളാണ്, തൊഴിലാളികളാണ്, ഒരുപാട് കഷ്ടപ്പാടുള്ളവരാണ്. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ മറികടക്കാൻ പറ്റുന്ന നിലയിലുള്ള മാനസികാവസ്ഥയും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വന്നാൽ നമുക്കൊരു പുറകോട്ട് പോകേണ്ടി വരത്തില്ല, അത് കഴിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സഹായകരമായി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സുജാത ആരംഭിക്കുന്നത് 1980കളിലാണ്. അതെ. പക്ഷേ ഒരു സ്ത്രീക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പരിമിതികളുണ്ട് അല്ലെങ്കിൽ പരിധികളുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് കുറച്ചൊക്കെ പരിമിതികളുണ്ട്. ഈ ഒരു വീടിൻ്റെ ഒരു സപ്പോർട്ട് വേണം,
അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടാവണം, ഈവൻ മീഡിയയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം, അതൊക്കെ അതെല്ലാം കുറച്ച് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ പ്രശ്നം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു ഒരു ഒരു നല്ല സപ്പോർട്ട് പൊതുസമൂഹത്തിൻ്റെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഇന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ത്രീകൾ മുന്നോട്ട് വരാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം നമ്മളിപ്പം ത്രിതല പഞ്ചായത്തിലൊക്കെ അവർക്ക് സംവരണമുണ്ട്, ധാരാളം പേര് പഞ്ചായത്ത് മെമ്പർമാരാവുന്നു, ധാരാളം പേര് ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ വരുന്നു, പക്ഷേ അവരൊന്നും പൊതുധാരയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നില്ല. അതെന്തുകൊണ്ടാവാം? അത് പക്ഷേ അതിന് വലിയ മാറ്റം വന്ന് തുടങ്ങി കേട്ടോ. ഇപ്പോൾ CPM സമ്മേളനത്തിൽ തന്നെ എത്ര പുതിയ കുട്ടികളായി ഇത്തവണ ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ട് വന്നത്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായിട്ടൊക്കെ പുതിയ ഒരുപാട് പേര് കടന്നു വരുന്നു. അതിന് മുകളിലോട്ടുള്ള തലങ്ങളിലും സ്ത്രീകൾ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നേരത്തെ അങ്ങനെയില്ലായിരുന്നു. ഇപ്പം എല്ലാ ബ്രാഞ്ചിലും 2 സ്ത്രീകൾ വന്നു തുടങ്ങി. പിന്നെ ഈ തലങ്ങളിലെല്ലാം ഇപ്പോൾ കൂടുതൽ പേര് വരുന്നു. പക്ഷേ അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്, ഇത്രയും പേര് വന്നാൽ പോരാ, കുറച്ചും കൂടി ആളുകൾ വരിക തന്നെ വേണം. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്ന സ്ത്രീകൾ ഇപ്പോൾ പിന്നെ 33% സംവരണമെങ്കിലും 50%+ വരുന്ന സ്ത്രീകൾ ഇന്ന് കേരളത്തിൽ ഭരണരംഗത്ത് വന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇപ്പം ഞാൻ സംവരണത്തിൽ ആദ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, പിന്നെ ജനറൽ സീറ്റിലും എന്നെ തന്നെ പ്രസിഡൻ്റായി ഈ പാർട്ടി നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ നന്നായി പ്രവർത്തിച്ച് കഴിവ് തെളിയിക്കുന്ന സ്ത്രീകളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അംഗീകരിക്കാനും തയ്യാറാകുന്നുണ്ട്. ഇടതുപക്ഷം ആക്കാര്യത്തിൽ ഒരു ശരിയായ നിലപാട് ചെയ്തു, മാർക്സ് പാർട്ടി ആക്കാര്യത്തിൽ ഒരു നല്ല സ്റ്റാൻഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എനിക്ക് അവരോടൊക്കെ കൊടുക്കാനുള്ള ഒരു ഉപദേശം, ഈ രാഷ്ട്രീയ പഞ്ചായത്ത് പ്രവർത്തനത്തിലൂടെയൊക്കെ കിട്ടിയ ഒരു അറിവുണ്ടല്ലോ, ആ അറിവോ അനുഭവം എല്ലാം വെച്ച് അവർ പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് കൂടുതലായി കടന്നു വരണം. പക്ഷേ മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് പോകരുത്. നമ്മൾ പുറയിൽ നിന്ന് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ അവസരം കിട്ടി, അത് പഞ്ചായത്താകട്ടെ അല്ലെ കുടുംബശ്രീ ആകട്ടെ അല്ലെ തൊഴിലുറപ്പാകട്ടെ, അതിലൂടെയൊക്കെ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നു. ഈ മുന്നോട്ട് വരുന്നവർ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കുറച്ച് സൗകര്യം കിട്ടിയല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പല മുമ്പേ പറഞ്ഞതുപോലെ ആക്ഷേപം കേൾക്കേണ്ടി വരും. അത് വീട്ടിൽ നിന്നാകാം, കുടുംബാംഗങ്ങളിൽ നിന്നാകാം, പൊതുസമൂഹത്തിൽ നിന്നാകാം, മാധ്യമങ്ങളിൽ നിന്നാകാം, ഇതെല്ലാം വരാം. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് അപമാനിക്കപ്പെടുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലെല്ലാം വരുമ്പോൾ അതിനകത്തിലൊക്കെ നിശബ്ദരാകാൻ പാടില്ല, അല്ലെ അത് ഇതൊക്കെ വന്നല്ലോ എന്നാൽ പിന്നെ എൻ്റെ പ്രവർത്തനം ഞാനിവിടെ വെച്ചേക്കുന്നു. അപ്പം നമ്മൾ മറന്നു പോകരുത്. ഞാനുൾപ്പെടെയുള്ള സ്ത്രീകൾ ഇവിടെ വരെ എത്താൻ കാരണക്കാരായിട്ടുള്ള ഒരുപാട് സഹോദരിമാരുണ്ട് രാജ്യത്ത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്നവരാരും ആഗ്രഹിച്ചിട്ടില്ല. അതെ. അപ്പം ഞാൻ SFI പ്രവർത്തകയായിട്ടൊക്കെ വന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം ഞാൻ ഗൗരിമേ സുശീല സമനെയും കാര്യം പറഞ്ഞു. ഇപ്പോൾ സാറാമ ചേച്ചി അല്ലെങ്കിൽ കെ മീനാക്ഷി, അവരൊന്നും ഒരിക്കലും പിന്നെ പ്രകോല സമര പോരാട്ടങ്ങളിലടക്കം പങ്കെടുത്തവരാണ്. കെ മീനാക്ഷി, സഖാബി ആർട്ടിസ്, ഇവരൊക്കെ ആദ്യകാലത്തെ ആലപ്പുഴയിലെ നേതാക്കന്മാരാണ്. അപ്പം ഞാൻ ചെറിയ പ്രായത്തിലാണ് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി, 21 ഉള്ളായിരുന്നു അന്ന് എനിക്ക്. ഞാൻ ചെറിയ പെണ്ണായതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ നല്ല പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരിക്കലും ഒരു ജനപ്രതിനിധിയൊന്നും ആയിട്ടില്ല, ആകാൻ അവർ എല്ലാ നിലയിലും യോഗ്യരാണ്. അപ്പം അങ്ങനെയുള്ള എത്രയോ സ്ത്രീകളുടെ പരിശ്രമത്തിലൂടെയാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഇവിടെ വരെ വന്നിട്ടുള്ളത്. അപ്പം ആ സ്ത്രീകൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത്, അവരനുഭവിച്ച ത്യാഗങ്ങൾ, ആ ത്യാഗമെല്ലാം മനസ്സിലാക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള തലമുറ തയ്യാറാകുക തന്നെ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ പ്രയാസമൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം അത് തന്നെയാണ്. ശരിക്കും ഈ വെല്ലുവിളികളെല്ലാം നേരിടാൻ പറ്റുന്ന നിലയിലേക്ക് ഓരോ സ്ത്രീയും വളരണം. ഈ നമ്മുടെ പാർട്ടികളുടെ എല്ലാം, മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസിൻ്റെ ഒക്കെ ആയാലും, അതിൻ്റെ ഒരു അധികാര ഘടന, സംഘടനാ ഘടന എന്ന് പറയുന്ന ഒരു പുരുഷ മേധാവിത്വത്തിൽ കുറച്ചതാണ്. നമുക്കതിനെ അതിനെക്കുറിച്ചൊക്കെ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത്ര ഒരു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നുണ്ട്, ഈ പാർട്ടികൾ നിലനിൽക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് പാർട്ടിയുടെ ഘടനകളിലേക്ക്, ഉയർന്ന ഘടനകളിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല, അത് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ ജീവിക്കുന്ന ഒരു പുരുഷ കേന്ദ്രീകൃതമായ സാമൂഹ്യ വ്യവസ്ഥയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ പരിമിതികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആദ്യകാലത്ത് നടന്ന എല്ലാ സമരങ്ങളും നിങ്ങളുടെ അടുത്ത് നോക്കുക, സ്ത്രീകളുടെ വലിയ സംഭാവനയില്ലേ? ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പോരാട്ടം നമ്മൾ പറയും, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 15 സ്ത്രീകൾ വന്നു, അതിൽ 3 പേര് കേരളത്തിൽ നിന്നായിരുന്നു.
ആ ഒരു കാലമൊക്കെ ആലോചിച്ച് നോക്കി. ആ അത് കഴിഞ്ഞ് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീകൾ, പക്ഷേ ചരിത്രം നല്ലപോലെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെ നല്ലപോലെ വിസ്മരിച്ചിട്ടുണ്ട് സ്ത്രീകളെ. പക്ഷെ ഒരുപാട് സ്ത്രീകളും താഴെയുള്ള എല്ലാ പ്രവർത്തനത്തിലും അവർ വളരെ ആക്റ്റീവായിട്ടുണ്ട്. പക്ഷെ ഒരു നേതൃതലങ്ങളിലേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം കുറവായിരുന്നു. അത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി. CPM വളരെ കൃത്യമായി അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് തുടങ്ങി. അത് കുറച്ചും കൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ബ്രാഞ്ചിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിമാരായി സ്ത്രീകൾ വരുന്നു. ലോക്കൽ കമ്മിറ്റികളിൽ മറ്റു ഉപരി കമ്മിറ്റികളിലെല്ലാം സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു. അത് കുറച്ചും കൂടി ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, പ്രത്യേകിച്ച് ഈ പുരുഷന്മാർ ഇക്കാര്യങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറാണോ? ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ വരാൻ അവർ തയ്യാറാണോ? തീർച്ചയായിട്ടും അത് മാറ്റം വന്ന് തുടങ്ങി. അതൊന്നും ഒരു ദിവസം കൊണ്ട് ഇവരെ എല്ലാവരെയും ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതെന്തായാലും കൃത്യമായി മാറ്റം വന്ന് തുടങ്ങി ഇല്ലേ? അതിനൊരു മാറ്റം വന്ന് തുടങ്ങി. മറ്റേ ചില മീറ്റിങ്ങുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, ഒറ്റ സ്ത്രീ പോലും അത്ര ചില മീറ്റിങ്ങുകളിൽ ഉണ്ടാവില്ല. ഒരിക്കൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇത്ര സ്ത്രീകളെ കൃത്യമായി മീറ്റിങ്ങുകളിൽ ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഏത് മീറ്റിങ്ങും നിങ്ങളെടുത്ത് നോക്കിക്കാട്ടെ, അതിനകത്തിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പായി തുടങ്ങി. അപ്പോൾ പെട്ടെന്നൊരു മുന്നോട്ട് പോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ പതുക്കെ പതുക്കെങ്കിലും സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. വിശേഷം CPM അതിലൊരു ശരിയായ നിലപാടെടുത്തിട്ടുണ്ട്. സുജാത വായനയും പഠനവും അറിവൊക്കെ ഉള്ള ആളാണ്. പാർട്ടിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കാറുണ്ടോ? സ്ത്രീ സമത്വത്തിന് വേണ്ടിയും സ്ത്രീകളുടെ ആ മുന്നോട്ടുള്ള വരവിന് വേണ്ടിയൊക്കെ വാദിക്കാൻ കഴിയും? തീർച്ചയായിട്ടും സ്ത്രീകൾ അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മൂന്ന്. അത് പോളിറ്റ് ബ്യൂറോയിലായാലും കേന്ദ്ര കമ്മിറ്റിയിലായാലും സ്റ്റേറ്റ് കമ്മിറ്റിയിലെല്ലാം ആയാലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ ശക്തമായി വാദിക്കുന്നുണ്ട്. അല്ല, പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ളൊരു ഒരു വഴിത്തിരിവ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കുള്ളിൽ വാദിക്കാൻ കഴിയുന്നുണ്ട്? തീർച്ചയായിട്ടും സ്ത്രീകൾ ആ നിലയിൽ അവരുടെ അഭിപ്രായം ശക്തമായി തന്നെ രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. സ്ത്രീകൾ അക്കാര്യത്തിൽ നിർഭയമായി സ്ത്രീകൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ CPM ഒരു കേഡർ പാർട്ടിയാണ്. ഇപ്പോൾ സുജാത എപ്പോഴുള്ള ആളുകൾക്ക് അവിടെ കാര്യങ്ങൾ വിമർശിക്കാനും അവിടെ അഭിപ്രായങ്ങൾ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുമുള്ള ഒരു അവസരമുണ്ടോ? അത്തരം അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ കമ്മിറ്റിക്കകത്ത് കൃത്യമായ സ്ത്രീകൾക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കാം. എല്ലാ തരത്തിലുള്ള ചർച്ചകളും അവിടെ അനുവദിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. പൊതുവേ പാർട്ടിയെക്കുറിച്ച് അതല്ലേ നിങ്ങൾ പറയുന്നത്? ഈ ഇങ്ങനെ ചർച്ച അനുവദിക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള പ്രചരണം കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശുദ്ധമായ തെറ്റായിട്ടുള്ള സമീപനമാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ പറയുവാനും ആ അഭിപ്രായങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു നവോത്ഥാനത്തിലൂടെ രൂപപ്പെട്ട ഒരു സംസ്ഥാനമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമിയായി രൂപപ്പെട്ടിട്ട് ഉണ്ട് 65 വർഷം. പക്ഷേ കേരളത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ നവോത്ഥാനത്തിനൊക്കെ നേതൃത്വം നൽകിയ സ്ത്രീകളുമുണ്ട്, ഒരുപാട് പേര്. ആര്യ വള്ളത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ സ്ത്രീകളുടെ അവസ്ഥ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ചിന്ത, സ്ത്രീകളുടെ സമീപനങ്ങൾ വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു. ജാതി, മതം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവിലേക്ക് കൂടുതൽ പോകുന്നു ഇപ്പോൾ സ്ത്രീകളാണ്. പ്രത്യേകിച്ച് ശബരിമല ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ അതിനൊക്കെ മുന്നണിയിൽ നിന്നും സ്ത്രീകളായിരുന്നു. എന്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ ഒരു വഴിമാറൽ ഉണ്ടായത്? എന്തുകൊണ്ടാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, പുരുഷ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ജാതിയും മതവും എല്ലാം വളരെ സജീവമായി തന്നെ ഇവിടെ നിൽക്കുന്നു. അതിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വരെ എങ്ങനെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞു? അത് നവോത്ഥാന നായകന്മാരുടെ ഇടപെടലിൽ, അല്ലെ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ 57 മുതലുള്ള ഗവൺമെൻറ്റുകൾ വരുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിലൂടെയാണ് കേരളം ഈ നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചത്. അതിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്ത നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഇപ്പോൾ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. അത് നമ്മൾ അമേരിക്കയോട് സമാനമായി വരുന്നു. അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും അറിയാവുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ, സർവകലാശാല വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ നേടാൻ കഴിഞ്ഞ സ്ത്രീകൾ കേരളത്തിലാണുള്ളത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 60% സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് നമ്മുടെ ഇവിടെ വന്നു. 48 ലക്ഷം സ്ത്രീകളംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീ ഇവിടെ പ്രവർത്തിക്കുന്നു. വളരെ ആക്റ്റീവായിട്ട് സ്ത്രീകൾക്ക് ഇവിടെ വരെ വരാൻ കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. മറ്റ് ആയുർദൈർഘ്യം നോക്കിയേ, അല്ല, സ്ത്രീ പുരുഷ അനുപാതം ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്ത്രീ പുരുഷ അനുപാതം നിൽക്കുന്നത് ഹരിയാനയാണ്. കേരളത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. 1000 പുരുഷന്മാർക്ക് 1054 സ്ത്രീകൾ ഇവിടെ ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ അല്ല, മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടങ്ങൾ നേടാൻ കേരളത്തിന് കഴിഞ്ഞു.
അത് നവോത്ഥാന പ്രസ്ഥാനവും ഈ ഗവൺമെന്റും അങ്ങനെയുള്ള കേരളം വഴിമാറി സഞ്ചരിച്ച് കൂടാ. പക്ഷേ എന്തുകൊണ്ട് സഞ്ചരിക്കുന്നു? അത് അത് ഈ പറയുന്ന വലിയ തോതിലുള്ള സ്വാധീനം, തെറ്റായിട്ടുള്ള സ്വാധീനങ്ങൾക്ക് കേരളത്തിലെ സ്ത്രീകൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേരെങ്കിലും, എല്ലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കുറച്ച് സ്ത്രീകളെങ്കിലും ഇത്തരം തെറ്റായ സ്വാധീനം അവരിൽ വരുന്നു. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള സംഘടനകളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അത് വളരെ ഗൗരവത്തോടെ തന്നെ ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളോടുള്ള ഒരു മനോഭാവത്തിൽ മാറ്റം വന്നുള്ളത്. സമീപകാല സംഭവങ്ങളൊക്കെ അതാണ് തെളിയിക്കുന്നത്. അപ്പോൾ മാറ്റണ മനോഭാവം സ്ത്രീകളോടുള്ള ക്യാമ്പയിൻ തന്നെ നമ്മളെടുത്തു, അല്ലെങ്കിൽ സ്ത്രീപക്ഷ കേരളം എന്ന ക്യാമ്പയിനിലേക്ക് നമ്മൾ പോകുന്നത് ഈ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും എല്ലാം പിന്നിലേക്ക് കേരളത്തിലെ സ്ത്രീകൾ പതുക്കെ പതുക്കെയെങ്കിലും പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യാഘാതവും നമ്മുടെ സമൂഹത്തിൽ വരുന്നു. അതുകൊണ്ട് അങ്ങനെ വഴിമാറി സഞ്ചരിക്കാൻ കേരളത്തിലെ സ്ത്രീ തയ്യാറെടുക്കരുത്. അപ്പോൾ ഈ നേടിയ നേട്ടങ്ങൾ അത് നഷ്ടപ്പെട്ടുകൂടാ. പൂർവ്വസൂരികളായ ആളുകൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായി അനുഭവിക്കുന്ന ഈ നേട്ടങ്ങൾ ഒരു തരത്തിലും നഷ്ടപ്പെട്ടുകൂടാ. ആ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. ആഗോളവൽക്കരണ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതിനകത്തിലെല്ലാം വരുന്നുണ്ട്. നമുക്കത് കാണാതിരുന്നുകൂടാ. കാരണം സ്ത്രീകൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പിന്നിലിപ്പം, ഇന്ന് വിശ്വാസത്തിലേക്കൊക്കെ അവർ കടന്നു കയറുകയാണ്. വിശ്വാസമാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമാകുന്നു. കാരണം കേരളത്തിൽ ആൾദൈവങ്ങളുടെ വ്യാപ്തി കൂടുന്നു, അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും കൂടുന്നു, ജാതിപരമായ വേർതിരിവുകളുണ്ടാകുന്നു. ഇതൊക്കെ പലപ്പോഴും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനൊക്കെ ഒരു ബാധ്യതയില്ലേ? അവർക്കും ഇതിനകത്തൊരു പങ്കില്ലേ? തീർച്ചയായിട്ടും. അത് ഒരു ഒരു യഥാർത്ഥത്തിലിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചില സംഭവങ്ങൾ വരുമ്പോൾ ഒരു ഒരു വിഭാഗത്തെങ്കിലും അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ചിലർക്കെങ്കിലും, അല്ലേ? അത് മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങളുടെ സ്വാധീനമാകാം, അല്ലെങ്കിൽ മതത്തിൻ്റെ സ്വാധീനമായ, അല്ലെങ്കിൽ ജാതി സംഘടനകളുടെ സ്വാധീനമാണ്. അതിനെല്ലാം വശംവദരായി ഒരു വിഭാഗം സ്ത്രീകളെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇത് മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അത് മഹിളാ സംഘടനകളുടെയും, അല്ലെ, യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും, അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ മറ്റാരേക്കാളും ഇടതുപക്ഷ പാർട്ടികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും, ഇത്തരം വർഗീയ പ്രകടനങ്ങൾക്ക് താല്പര്യപ്പെടാറുണ്ട് പലപ്പോഴും. ഇത് ഒരു ഗുരുതരമായ കേരളീയ സമൂഹത്തെ ബാധിക്കുന്നില്ലേ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ വരും. സ്വാഭാവികമായിട്ടും ഈ ആളുകളെ വർഗീയമായി തിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ ജാതി സംഘടനകൾ വളരെ ഫലപ്രദമായി ഇടപെടാൻ ശ്രമിക്കാറുണ്ടല്ലോ. പക്ഷേ അതിനെ ആ നിലയിൽ വലിയ തോതിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് തന്നെ നോക്കിയാൽ മതി. അതായത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ഒന്നാം പിണറായി ഗവൺമെൻറ്റിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ഈ ജാതി സംഘടനകൾ, അല്ലെങ്കിൽ ചില വർഗീയ സംഘടനകളെല്ലാം ആളുകളെ തിരിപ്പിക്കാൻ ശ്രമിച്ചു, പ്രത്യേകിച്ച് സ്ത്രീകളെ. പക്ഷേ കേരളത്തിലെ സ്ത്രീകളെടുത്ത് ഒരു സ്ട്രോങ് നിലപാടുണ്ട്. എല്ലാ സർവേയും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അതിൽ 50% മേളിൽ സ്ത്രീകൾ അഭിപ്രായപ്പെട്ടത് വീണ്ടും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നാണ്. സോ പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് കേരളത്തിൽ വരണമെന്ന് കേരളത്തിലെ സ്ത്രീകൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ അങ്ങ് പൂർണ്ണമായും സ്ത്രീകളെ ഇത്തരം ചില വർഗീയ സംഘടനകൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് അവർ ശ്രമിക്കാതിരിക്കുന്നില്ല, പക്ഷെ അത്ര വേഗം കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ നിങ്ങൾ പറയുന്ന വോട്ട് ചെയ്യാൻ വന്നു, നിങ്ങളെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ സ്ത്രീ സമൂഹത്തെ പിന്നെയും തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? തീർച്ചയായും അത് അങ്ങനെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളത് തുടർച്ചയായി നടത്തിയേ മതിയാവും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അത് അതുകൊണ്ട് അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ സ്ത്രീപക്ഷ കേരളം എന്നൊരു ക്യാമ്പയിൻ വന്നു. താഴെ തട്ടിൽ വരെ ഈ സമീപകാല സംഭവങ്ങൾ വന്നപ്പോൾ യുദ്ധകാലടിസ്ഥാനത്തിൽ ഒരുപാട് പരിപാടികൾ ഇട്ടു. ആ പരിപാടികളെല്ലാം നല്ല പങ്കാളിത്തത്തോടെ തന്നെ നടത്താൻ കഴിഞ്ഞു. അതോടുകൂടി ആ പരിപാടി അവസാനിപ്പിക്കാൻ പാടില്ല. ഇതൊരു നല്ല തുടർ പ്രക്രിയയായി തന്നെ കൊണ്ടുപോകാൻ കഴിയണം. ഇത് നല്ല ബോധവൽക്കരണം, അത് സ്ത്രീകൾക്ക് മാത്രം കൊടുത്താൽ പോരാ, പുരുഷന്മാർക്കും കൊടുക്കണം. നല്ല ഒന്നാന്തരം ബോധവൽക്കരണം നടത്താൻ, അത് ഒരു ഇടയ്ക്ക് വെച്ച് പോരാ, അത് ഈ പ്രവർത്തനങ്ങൾ, ഈ പ്രക്രിയ തുടർന്നുകൊണ്ട് തന്നെ പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കേരളീയ സമൂഹത്തെ ഈ പഴയ പണ്ടെങ്ങനെയായിരുന്നോ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വെച്ചാൽ, പഴയകാലമല്ല ഞാൻ സൂചിപ്പിച്ചത്, ശേഷം, അതായത് 20-ാം നൂറ്റാണ്ടിൽ 1950-കൾക്ക് ശേഷമുള്ള കേരളത്തിന്റെ ഒരു കാലാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. കാരണം അതൊരു അത് വരും. ഈ ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം നമ്മുടെ ഇടയിലേക്കും വരും. ഈ കേരള എല്ലാം തലങ്ങളിലേക്കും വരുന്നുണ്ട്. അതിനൊക്കെ പലപ്പോഴും അവർ ഈ സഹോദരിമാരും അതിലും വശമതരാകാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കവരെ മനസ്സിലാക്കിക്കാൻ കഴിയണം. അതിന് നിരന്തരമായ നമ്മൾ പറയാറുണ്ടല്ലോ,
പഠനം വേണം, അല്ലെങ്കിൽ നല്ല പ്രവർത്തനം വേണം, അത് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ കൊടുക്കാൻ കഴിയണം. അല്ലാതെ തൊലിപ്പുറത്തൊരു ചികിത്സ നടത്തി പോയിട്ട് കാര്യമില്ല. നല്ല താഴെത്തട്ടിൽ വരെയുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ കേരളത്തെ കേരള സമൂഹത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, വളരെ ആധുനികമായൊരു കേരളീയ സമൂഹമാണ് നമ്മുടെ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അത് ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, മാധ്യമാബോധത്തിന്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ അല്ലെങ്കിൽ വിവാഹമോചനങ്ങൾ ഒക്കെ സംഭവിക്കുന്നത് ഇവിടെയാണ്. എവിടെയാണ് ഇതിന് തകരാറ് പറ്റുന്നത്? അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സത്യമാണ് പറഞ്ഞത്, കേരളത്തെ സംബന്ധിച്ച് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഗാർഹിക പീഡനം ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്തിരുന്ന വേളയിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സഭയിലാണല്ലോ അത് പാസ്സാവുന്നത്. അപ്പോൾ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങളൊക്കെ ചർച്ചയിൽ പങ്കെടുത്തവരാണ്. ഒട്ടുമുക്കാലും കേരളത്തിലെ എം പിമാരന്ന ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീകളെന്ന നിലയിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള ഡി വി സതീദേവിയും ഞാനും ഒക്കെ അതിൽ പങ്കെടുത്തവരാണ്. ഉത്തരേന്ത്യയിലെ എം പിമാരും ആ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അതിലൊരു എം പി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഗാർഹിക പീഡനത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒട്ടും പുറകിലല്ല, കേരളത്തിലെല്ലാം ഗാർഹിക പഠനം ഏറ്റവും അധികം നടക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ എണ്ണീച്ച്, നിങ്ങൾക്ക് ഈ വിവരം ഇവിടുന്ന് കിട്ടി? നിങ്ങൾ പറയുന്നുള്ള സ്ഥിതിയൊന്നും ഈ കേരളത്തിലില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകാരാണ്, കുടുംബത്തിനകത്ത് ഇത്രയും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരോട് തർക്കിച്ചു. പക്ഷേ പിന്നീട് നിയമം നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നപ്പോൾ കേരളത്തിൽ അന്ന് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണ്, നമ്മൾ ഞെട്ടിപ്പോയി. കുടുംബത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഈ ആ നിയമത്തിൻ്റെ പിൻബലം സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഗവൺമെൻറ് കൃത്യമായി സ്വീകരിച്ചു. ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെല്ലാവരും ഉണ്ട്, സർവീസ് പ്രൊവൈഡർമാരുണ്ട്, നല്ല സഹായം സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. ഭയക്കാതെ സ്ത്രീകൾ പതുക്കെ പതുക്കെയെങ്കിലും പരാതിപ്പെടാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞത് കേരളത്തിനകത്ത് ഇത്രയും ഈ വിഷയം ഉണ്ടെന്ന് നമ്മൾ കരുതുന്നില്ല. അതേപോലെ പൊതുപ്രവർത്തകർക്ക് സ്ത്രീകളുമായും കുടുംബങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതെന്താണ് അതിൻ്റെ ഒരു കാരണം, അതിൻ്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ നിങ്ങൾ? അല്ല, അത് ഞാൻ പറഞ്ഞ പോലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ അതിനൊരു പ്രധാന ഘടകമാണ്. പിന്നെ ഈ പറയുന്ന നയങ്ങൾ, ഈ തെറ്റായിട്ടുള്ള നയങ്ങളെല്ലാം പതുക്കെ അവരിലേക്കും കടന്നു വരുന്നു. ഇപ്പോൾ സ്ത്രീധനം നിരോധന നിയമം ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് 6 പതിറ്റാണ്ടായി, എത്ര പേർക്കറിയാം ഈ നിയമം ഉണ്ടെന്നുള്ളത്? അല്ലെങ്കിൽ ഒന്ന് പരാതിപ്പെടാൻ പോലും പലരും തയ്യാറാകുന്നുണ്ടോ? പിന്നെ ഒരു നമ്മുടെ ഈ ഒരു കേരളീയ സമൂഹത്തിൽ അടിയറച്ചു പോയ ഒരു ഇതുണ്ടല്ലോ, ഇത്ര പവൻ സ്വർണം കൊടുക്കണം, അല്ലെങ്കിൽ 1,00,000 രൂപ സ്ത്രീധനം കൊടുക്കണം. അത് അതിൽ നിന്നൊന്ന് വഴിമാറി സഞ്ചരിക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്നു. അതുകൊണ്ടാണ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാം വിറ്റുപെറുക്കി പാവപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ ആ കല്യാണത്തിന് വേണ്ടി ചിലവഴിക്കുന്നു. അതുകൊണ്ടാണ് ആ വീട്ടിൽ പോയാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോളെ സഹിച്ച് അവിടെ നിൽക്കണമെന്ന് പറയേണ്ടി വരുന്നത്. അതാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അത് മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സർക്കാർ തന്നെ കുറച്ച് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പോലുള്ള സംഘടന അക്കാര്യത്തിൽ നല്ലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റം, അത് പല ഘടകങ്ങൾ അന്നത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ ഘടകങ്ങളുടെ ഫലമായി തന്നെ ഇതൊരു കേരളീയ സമൂഹത്തെ ഇന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം കടന്നു വന്നു, അതിലൂടെ തന്നെ നമുക്കങ്ങ് സഞ്ചരിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂട്ടായി നമുക്ക് എടുക്കണം. സമൂഹത്തിനൊരു പ്രത്യേക ഉത്തരവാദിത്വം. അല്ല, കുടുംബം ജനാധിപത്യവൽക്കരിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം കുടുംബം ജനാധിപത്യം ജനാധിപത്യം ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് പുറത്ത് വിപ്ലവം പറയും, അകത്ത് വരുമ്പോഴേ നടക്കുന്ന ആളുകൾ പുറത്ത് എന്താ പറയുന്നത് വനിതാ വിമോചനം പറയുകയും സമത്വം പറയുകയും കുടുംബത്തിനകത്ത് ഇതിന് യാഥാസ്ഥിതിക സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിൽ കൂടുതൽ. കുറച്ചെങ്കിലും കുറച്ച് കൂടുതൽ ആളുകളുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ നിങ്ങളെ പോലുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് അവരിലേക്ക് എത്താതെ? ഞാൻ വിമർശനം ഞാൻ കേൾക്കണം. ഞങ്ങൾ അവരിലേക്ക് ഞങ്ങളുടെ ഈ പ്രവർത്തനം എത്തിയേ മതിയാവും. എന്നാലും അത് നമ്മുടെ എടുത്ത ഒരു സ്റ്റെപ്പ് ും ഗുണം കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പഴയതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രക്ഷകർത്താക്കൾ തന്നെ ചിന്തിച്ചെങ്കിലും തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഒരു പയ്യനെ കണ്ടപ്പോൾ അവൻ്റെ മോള് ബി എസ് സി നഴ്സിങ്ങിന് ചേർന്ന് അപ്പോൾ അവന് എന്നോട് പറയുക, എൻ്റെ മോളെ ഞാൻ നന്നായി പഠിപ്പിക്കും. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഇടി നീ ഇഷ്ടം ആവശ്യത്തിന് പഠിച്ചു വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി, ഇഷ്ടമുള്ളവനെ നീ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ കൊട്ടക്കണക്കിന് സ്വർണവും പൈസവും തരുമെന്ന് നീ വിചാരിക്കണ്ട. അപ്പം അത്തരം ആ രൂപത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. ഒരു ഒരു 42-45 വയസ്സേ കാണത്തുള്ളൂ. അപ്പം അത്തരം ഒരു ചെറുപ്പക്കാരൻ്റെ വയൽ നിന്ന് അങ്ങനെയൊക്കെ വീണപ്പോൾ എനിക്ക് തോന്നി നമ്മളെടുക്കുന്ന ഒരു പ്രവർത്തനത്തിനൊരു ഗുണമൊക്കെ വന്നു തുടങ്ങിയെന്ന്.